ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിസിനസ് ഫുഡ് വേൾഡ്. നമ്മൾക്ക് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ഫിൽസ് വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിൽ 300 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി തിള വരാൻ നേരത്തെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ്. അപ്പോൾ 1/2 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് കുറച്ചിട്ട് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് 1/2 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 മിനിറ്റ് മതി കേട്ടോ അത് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രോബെറി എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സ്ട്രോബെറി ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് സ്ട്രോബെറി എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ബാറ്ററിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം ഇറഞ്ചു കൂടെ കഴിക്കുമ്പോൾ ഈ പിന്നെ ചില്ലിസ് നല്ല ക്രിസ്പി തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ബാറ്റർ നല്ല ക്രീമി ആയിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ഉപ്പ് ചേർത്താൽ കുറച്ചുകൂടി മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കട്ടോ. തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ പിന്നെ സ്ട്രോബെറി ഫിൽസ് കുറച്ച് ക്രിസ്പ് പോകുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ചോക്കോസ് വെറുതെ പാൽ വെച്ചിട്ട് കഴിക്കണേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. പിന്നെ ഈ ബാറ്റർ നല്ല തിക്കായി ക്രീമി ആയി ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ പാലൊക്കെ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതേപോലെ മിക്സാക്കിയിട്ട് കഴിച്ചാൽ മതി. പിന്നെ കുട്ടികൾക്ക് തന്നെ വേണമെന്നില്ല, വലിയവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്കും പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഇതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വയറ് നിറഞ്ഞൊരു ഫീല് കിട്ടുകയും ചെയ്യും കേട്ടോ. വെറുതെ പാൽ വെച്ച് കഴിക്കണേക്കാളും നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തണുപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കണതെങ്കിൽ ഇത്ര തിക്കാക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി പാൽ വെച്ചിട്ട് ലൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിച്ചാൽ മതി. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.